ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യ വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് കേട്ടോ. മധുര വഴി രാമേശ്വരം ധനുഷ്കോടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇതിൻ്റെ ചിലവുകളെല്ലാം, ആ ഒരു ലോ ബഡ്ജറ്റിൻ്റെ ചിലവുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കൊല്ലത്ത് നിന്നാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ കയറിയത് പരവൂർ, കൊല്ലം പരവൂരിൽ നിന്നാണ് കയറിയത് കേട്ടോ. 6:30 കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന മധുര എക്സ്പ്രസ്സിലാണ്. അത് പരവൂർ വന്നപ്പോൾ ഏകദേശം 6:30. അപ്പോൾ ട്രെയിനിലേക്ക് രാത്രിയിലത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോയിരുന്നു. അപ്പം ഇത് ഈ ട്രെയിൻ രാവിലെ 4:30 മധുരയിലെത്തുന്ന റൈറ്റ് ടൈം. അപ്പോൾ മധുരയിൽ ഇങ്ങനെ ഒരു ട്രിപ്പിന് വേണ്ടി നമ്മൾ എത്തുമ്പോൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന ഫെസിലിറ്റീസിനെയൊക്കെ കുറിച്ച് ഞാനൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഏകദേശം നമുക്കൊരു 5:45 നമുക്ക് ഫ്രഷ് അപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ മീനാക്ഷി ക്ഷേത്രം വരെ ഒന്ന് പോയി തൊഴുതിട്ട് വരാവുന്ന സമയം നമുക്കുണ്ട്. നമുക്ക് രാമേശ്വരത്തുള്ള ട്രെയിൻ മധുരയിൽ നിന്ന് 6:50. അപ്പം നമുക്ക് എന്തായാലും അതിന് മുൻപേ നമുക്ക് തിരിച്ചെത്താനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ മധുര ക്ഷേത്രത്തിൽ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ട് പോയില്ല. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം നമ്മൾ എൻക്വയറിൽ അന്വേഷിച്ച് പ്ലാറ്റ്ഫോമും പിന്നെ ടിക്കറ്റും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. രാമേശ്വരം ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിരിക്കുകയാണ്. കറക്റ്റ് 6:50 തന്നെ ട്രെയിൻ പുറപ്പെട്ടു കേട്ടോ രാമേശ്വരത്തേക്ക്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയ ഒരു ബന്നും ഏത്തപ്പഴവും പിന്നെ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചൊരു സമോസയൊക്കെ ആയിട്ട് നമ്മളുടെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിഞ്ഞു കേട്ടോ. രാമേശ്വരത്തേക്കുള്ള യാത്രയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിനെ പോലും കടത്തി വെട്ടുന്ന തെങ്ങും തോപ്പുകളും നെൽകൃഷികളുമാണ് കേട്ടോ. അത് ഏകദേശം രാമേശ്വരം വരെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മധുരയ്ക്കും രാമേശ്വരത്തിനും ഇടയ്ക്കായി ഏകദേശം 15 സ്റ്റേഷനുകളുണ്ട്. ട്രെയിൻ വലിയ ലാഗൊന്നുമില്ലാതെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ കടലിനോട് അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം പോകുന്ന വഴി ഏകദേശം ചതുപ്പ് പ്രദേശങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാലേ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലമാണ്, അതായത് പാമ്പൻ പാലമാണ്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വാണിജ്യ വ്യവസായ സ്ഥലമായിരുന്ന ധനുഷ്കോടി ഉൾപ്പെടുന്ന രാമേശ്വരം യഥാർത്ഥത്തിൽ ഒരു ദ്വീപാണ്. ഈ രാമേശ്വരത്തിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ റെയിൽവേ പാലം, അതായത് ഈ പാമ്പൻ പാലം. ഏകദേശം 2 കിലോമീറ്റർ നീളമുണ്ട് ഈ റെയിൽവേ ബ്രിഡ്ജിന്. ഇത് ട്രെയിനകത്തു നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള വിഷ്വൽസ് ആണ്. ഈ റെയിൽവേ ബ്രിഡ്ജ് 2 കടലിന്റെ മധ്യത്തു കൂടെയാണ് പോകുന്നത്. ഒന്ന് ബേ ഓഫ് ബംഗാളും അടുത്തത് ഇന്ത്യൻ ഓഷനും. റെയിൽവേ ബ്രിഡ്ജിന്റെ പാരലായിട്ട് തന്നെ നമുക്ക് റോഡ് ബ്രിഡ്ജും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1988 നിർമ്മിച്ചതാണ് ഈ റോഡ് പാലം. 14 എടുത്തു ഈ ഒരു റോഡ് പാലം പണി പൂർത്തിയാകാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ കടന്നു പോകുന്നത് ഈ റെയിൽവേ പാലത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള കപ്പൽ ചാലിന് വേണ്ടിയുള്ള ആ ഒരു പാലത്തിൽ കൂടിയാണ്. അത് ഇതിൽ പ്രത്യേകമായി ഘടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുവഴി വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ പാലം രണ്ടായി ഉയർന്നു മാറിക്കൊടുക്കും എന്നുള്ളതാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ലോക വിസ്മയത്തിലൂടെയാണ് രാമേശ്വരത്തേക്കുള്ള നമ്മുടെ ഈ യാത്ര. വളരെ സാവധാനത്തിലാണ് ട്രെയിൻ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 1/2 എടുക്കും കേട്ടോ. ഒരു ഭയങ്കര അനുഭവം തന്നെയാണ് നമുക്ക് ഈ പാമ്പൻ പാലത്തിലൂടെയുള്ള ഈ യാത്ര. നിങ്ങൾ എപ്പോഴെങ്കിലും രാമേശ്വരത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായും ട്രെയിനിൽ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു വീഡിയോയിൽ മാത്രം ഒതുക്കി പറഞ്ഞു തീർക്കാവുന്നതല്ല ഈ ഒരു അനുഭവം. ഒരു 4 മുമ്പ് ഞങ്ങൾ റോഡ് വഴി ഞങ്ങൾ ധനുഷ്കോടി വന്നിട്ടുണ്ട് കേട്ടോ. രാമേശ്വരൻ ധനുഷ്കോടി വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ റെയിൽവേ പാലവും അതിൽ കൂടെ പോകുന്ന ട്രെയിനും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ട്രെയിനിൽ തന്നെ നമുക്കൊരു പ്രാവശ്യം പോകണമെന്നുള്ളത്. ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ് കേട്ടോ. എന്തായാലും എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു. രാമേശ്വരം ധനുഷ്കോടി യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്ര തന്നെയാണ്.
പാമ്പൻ പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പാമ്പൻ എന്നുള്ള റെയിൽവേ സ്റ്റേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ പാമ്പൻ സ്റ്റേഷനും കടന്ന് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. രാമേശ്വരത്ത് എത്തുന്നതോടുകൂടി ഈ ഒരു റെയിൽവേ തന്നെ ഇവിടെ തീരുകയാണ്, അവസാനിക്കുകയാണ്. രാമേശ്വരം സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സഞ്ചാരികൾ വന്ന് പോയി വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേഷനാണെങ്കിലും വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ലഗേജെല്ലാം വെക്കാനായിട്ട് ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളുടെ ബാഗ് ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് പോയത്. 15 രൂപയായിരുന്നു റേറ്റ്. അപ്പം ഇത് രാമേശ്വര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഓട്ടോ റിക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും, നമ്മളെ കാത്ത് നിൽക്കും. നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ പോവാം. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററാണ് ദൂരം. അപ്പം വാക്കബിൾ ആണ്, ഇഷ്ടമുള്ളവർക്ക് നടന്നു പോവാം. ഞങ്ങൾ പക്ഷേ കുറച്ച് നടന്നപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഷെയർ ഓട്ടോ കിട്ടി. അപ്പം ഒരാൾക്ക് 20 രൂപയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഷെയർ ഓട്ടോയിൽ കയറിയാണ് അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയി ഇറങ്ങിയത്. ഭാരതത്തിലെ 4 പുണ്യ ശിവക്ഷേത്രങ്ങളിൽ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് രാമേശ്വരം. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ദ്രവീഡിയൻ ആർക്കിടെക്ചറാണ് ഇതിലും നമ്മൾ കാണുന്നത്. വലിയ 4 ഗോപുരം 4 വശത്തും അതിനോട് ചേർന്ന് വലിയ ചുറ്റുമതിലുമാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. 22 തീർത്ഥ സ്നാനം ഈ ക്ഷേത്രത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പം ഈ നടയ്ക്ക് അകത്തുകൂടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരാൾക്ക് 25 രൂപ റേറ്റിൽ തീർത്ഥ സ്നാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാതിലൂടെ നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ വലിയ ഒരു തുറസായ സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ 22 പുണ്യ നദികളിലെ ജലം വഹിക്കുന്ന ടാങ്കുകളും കിണറുകളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നുള്ള ജലം കൊണ്ടാണ് അവർ നമ്മെ സ്നാനം ചെയ്യിപ്പിക്കുന്നത്. ഈ സ്നാനം മുജ്ജന്മ പാപങ്ങളെ കഴുകിക്കളയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ള ജലമാണ് ഈ സ്നാനഘട്ടത്തിൽ ഭക്തർക്ക് ലഭിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്. അപ്പം ഇതുവഴി വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ മൊബൈലോ വീഡിയോ ഒന്നും നമുക്ക് ഇതിന് ക്ഷേത്രത്തിനകത്ത് പറ്റത്തില്ല. അപ്പം ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം. അതി സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് നമ്മളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. ഒരുപാട് പോലീസും സന്നാഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അങ്ങ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് ഒരു വലിയ നന്ദിയെ കാണാൻ കഴിയും. സാധാരണ നമ്മൾ കാണുന്ന നന്ദിയെ അപേക്ഷിച്ച് ഇത് നാക്കെല്ലാം വെള്ളിലോട്ട് നീട്ടി നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു നന്ദിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ അടുത്ത വാതിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അമ്പലത്തിലേക്കുള്ള നീണ്ട ഒരു ക്യൂ, ഒന്നല്ല 2 ക്യൂ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഫ്രീ ദർശനമാണ്, ഒന്ന് 100-200 രൂപ കൊടുത്തുള്ള പെട്ടെന്നുള്ള ദർശനത്തിനുള്ള ആൾക്കാരെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ ഫ്രീ ദർശനമാണ് നിന്നത്. എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടും ലാഗ് ചെയ്യാതെയാണ് വരി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. 12:12 ആകുമ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു അമ്പലം. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എങ്കിലും ഏകദേശം ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ തൊഴുതിട്ട് തിരിച്ച് എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അതൊരു ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ കയറിയാൽ ഒരുപാട് മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് പതിവ്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാൻ സാധിച്ചു. സാധാരണ അമ്പലങ്ങളിൽ കാണാറുള്ള പോലത്തെ ഒരു സാധാരണ ഒരു ശിവലിംഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. രാമേശ്വരത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. രാമരാവണ യുദ്ധത്തിന് ശേഷം രാവണ നിഗ്രഹത്തിൻ്റെ പാപം മാറ്റുന്നതിന് വേണ്ടി സീതയാൽ നിർമ്മിതമായ ശിവലിംഗമാണ് ഇപ്പോൾ നമ്മൾ രാമേശ്വരത്ത് കാണുന്ന ഈ മെയിനായിട്ടുള്ള ശിവപ്രതിഷ്ഠ. ക്ഷേത്രത്തിനകം ഒരുപാട് കൊത്തുപണികളാൽ സമ്പുഷ്ടമാണ് കേട്ടോ. കിഴക്കേ നടയുടെ നേരെ കാണുന്ന ഒരു വഴിയാണിത്. അപ്പം ഇത് ചെന്ന് ചേരുന്നത് അഗ്നിതീർത്ഥം എന്ന കടൽക്കരയിലാണ് കേട്ടോ. ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ശ്രീരാമൻ ദേഹശുദ്ധി വരുത്തിയത് ഈ കടൽ തീരത്ത് നിന്നെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആദ്യം അഗ്നിതീർത്ഥത്തിൽ ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് ഭക്തർ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഈ കടലെന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ. ഒട്ടും തിരയില്ലാതെയാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാനം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ചെന്നത് ഒരു ഉച്ചയായിട്ട് പോലും അവിടെ ആ പിതൃതർപ്പണം നടക്കുന്നത് കാണാമായിരുന്നു. തിലഹോമത്തിൻ്റെയും തിലഹവനത്തിൻ്റെയും എല്ലാം റേറ്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമുദ്രത്തിന് വലിയ ആഴമില്ലാത്തത് കൊണ്ടും തിരയും വലുതായിട്ടില്ലാത്തത് കൊണ്ടും ഭക്തർ ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്നാനം ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു.
അപ്പോൾ രാമേശ്വരത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. രാമേശ്വരത്ത് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. 64 പരം ചെറിയ ക്ഷേത്രങ്ങൾ, ഒരുപാട് തീർത്ഥക്കുളങ്ങൾ, പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മഗൃഹം എല്ലാം രാമേശ്വരത്ത് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ഈ അഗ്നിതീർത്ഥത്തിന് സമീപം തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ബസ് കയറി വേണം നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകാനായിട്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം.